ലഹരിക്കെതിരെ വ്യത്യസ്തമായ യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി സനീത്. ഒറ്റ വീൽ സൈക്കിളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് ഈ യുവാവ്. നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ കാശ്മീർ യാത്ര. സനീദിന്റെ കൂടെ താഹിർ, പട്ടാമ്പി സ്വദേശിയായ അഭിഷേക് എന്നിവരാണ് ഈ യാത്രാ സംഘത്തിൽ ഉൾപ്പെടുന്നത്. 3 വർഷത്തെ സ്വപ്നത്തിനൊപ്പം യുവജനതയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം സമൂഹത്തിന് മുന്നിൽ കൈമാറുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 6 മാസത്തെ റൈഡാണ്. അപ്പോ ഇതിനു മുമ്പ് ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഇല്ലാതെ. അതൊരു 33 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഒരു 20 ദിവസം ബ്രേക്ക് എടുത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരി റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കാശ്മീരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എടപ്പാളെത്തി. സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 1 മാസം ആവാറായി. അതിൽ 10-15 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. എൻ്റെ കൂടെ വരുന്നത് തായർ, ഇവൻ എൻ്റെ നാട്ടുകാരാണ്, കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. പിന്നെ അഭിഷേക്, ഇവൻ പാലക്കാട് പട്ടാമ്പിക്കാരനാണ് കൂടെ വരുന്നത്. ഇവനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയം. ഇവൻ ഞാനാ പണ്ടേ ഒന്നിച്ചുള്ളതാണ്. ഇതെൻ്റെ ഒരു ഡ്രീം റൈഡാണ് ഇങ്ങനെ പോകാന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത മെസ്സേജ് എന്താ വെച്ചാൽ, സേ നോ ടു ഡ്രഗ്സ്. ഡ്രഗ്സിനെതിരെ ഇന്നത്തെ സമൂഹം ഭയങ്കരമായിട്ട് ഡ്രഗ്സിന് അഡിക്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ്റീരിയർ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതാണ്. പിന്നെ അതിന് സാലറി കുറവാണ് കുറച്ച്, ഇപ്പോൾ സ്റ്റാർട്ടിങ് സാലറി. അതുകൊണ്ട് ഞാൻ നാട്ടിൽ ഡ്രൈവർ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവന് ഇലക്ട്രീഷ്യനും എ സി മെക്കാനിക്കും ഒക്കെ കഴിഞ്ഞാണ്. ഇവൻ 2 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഹിർ. പിന്നെ അഭിഷേക്, അവന് അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസൈൻ ചെയ്തിട്ടാണ് നമ്മളെ കൂടെ വന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് 19 വയസ്സ്, എനിക്ക് ഇവന് 23 വയസ്സ്. 6 മാസം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനാകുമെന്ന പ്രതീക്ഷയിലാണ് സനീത്. സ്റ്റണ്ട് പെർഫോമർ കൂടിയായ സനീത് എടപ്പാളിൽ എത്തിയതോടെ നിരവധി യുവാക്കളാണ് കാണാനും ഒപ്പം സെൽഫി എടുക്കാനുമായി എത്തിച്ചേർന്നത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.